നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സർവേയല്ല ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളെ കണ്ട് അവരുടെ വികാരം മനസ്സിലാക്കി അത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ചില സർവേകളാണ് സർവേകളെ സർവേകൾക്ക് ആരും ഏതിനൊന്നുമല്ല ന്യായയുക്തമായി ജനങ്ങളെ കണ്ട് എടുക്കുന്ന സർവേ തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടാം അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ദിശാ സൂചിക എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും അതേസമയം മറ്റുള്ളവരെ ചില ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ സർവേ നടത്തി കഴിയുമ്പോൾ നാട്ടുകാർ മുഴുവൻ ഇത് പറയുന്ന വളരെ മോശപ്പെട്ട നിലയിൽ അതിനെ കാണുകയും അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യും നമ്മുടെ രാജ്യത്ത് ബി ജെ പിയുടെ അവസ്ഥ വളരെ മോശപ്പെട്ട് മോശപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടക്കുന്ന സർവേകളിലെല്ലാം ബോധ്യപ്പെടുന്നത് ഈ ഒരു രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു സംശയം ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുണ്ട് അത് പല യൂട്യൂബർമാരും വളരെ കൃത്യമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് തൊട്ട് ഉള്ള ഓരോ വിഷയങ്ങളും വളരെ ശക്തമായി അവതരിപ്പിക്കുന്നു അത് അഞ്ച് കോടി പത്ത് കോടി ജനങ്ങൾ കാണുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് നമ്മുടെ ഹിന്ദി മേഖലയിലെ ഗ്രാമീണ മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സി എസ് ഡി സി ലോക്നീതി സർവേ ബി ജെ പിക്ക് തിരിച്ചടി വലിയ തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് വലിയ തോതിൽ ബി ജെ പിക്ക് കുറയും ഉത്തരേന്ത്യയിലെ സീറ്റുകൾ എണ്ണത്തിൽ ഈ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ തോതിൽ കുറയും എന്നുള്ളതാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് രാജസ്ഥാനിലും ഹരിയാനയിലും പത്ത് സീറ്റുകളുടെ കുറവ് ബി ജെ പിക്ക് ഉണ്ടാകും രാജസ്ഥാനിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സീറ്റുകളിൽ വലിയ കുറവുണ്ടാകും എന്നുള്ളതാണ് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് മഹാരാഷ്ട്ര രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞവണ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ രാജ്യത്തെ പൊതുജനം തള്ളിക്കളയുന്നു എന്നുള്ളതാണ് ഈ സർവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ജനങ്ങളിൽ എഴുപത്തി ഒൻപത് ശതമാനം ആളുകളും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ ജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പാഴ്സിയും സിഖും ജൈനനും എല്ലാം ഒരുമിച്ച് കഴിയുന്ന ഒരു രാജ്യം എന്ന ആ ഒരു ആശയത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ എൺപത്തി എഴുപത്തി ഒൻപത് ശതമാനം ജനങ്ങളും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളിൽ എൺപത് ശതമാനവും ഈ രാജ്യം മതേതരമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹിക്കുന്നവരാണ് പലരും വിചാരിക്കുന്ന പോലെ ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളിൽ ഇരുപത് ശതമാനം പേർ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എൺപത് ശതമാനം പേരും ഈ രാജ്യം മതേതരമായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദുത്വരാഷ്ട്രം എന്ന ആശയത്തിനൊപ്പം നിന്നത് വെറും പത്ത് ശതമാനം മാത്രമാണ് പത്ത് ശതമാനം ആൾക്കാർ മാത്രമാണ് ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത കുറയുന്നു എന്ന് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസ്യത രേഖപ്പെടുത്തിയത് എഴുപത്തി ശതമാനം പേരായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് നാൽപ്പത്തി രണ്ട് ശതമാനമായി കുറഞ്ഞു വോട്ടിംഗ് യന്ത്രത്തിൽ ഭരണകക്ഷിക്ക് കൃത്രിമം നടത്താനാകുമോ എന്ന് സംശയിക്കുന്നവരുണ്ട് നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം പേരാണ് രണ്ടാം മോദി സർക്കാരിനെ ഏതാണ്ട് പൂർണ്ണമായും ഈ സർവേയിൽ പങ്കെടുത്തവർ തള്ളിക്കളയുന്നു എന്നുള്ളതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നമുക്ക് പ്രതീക്ഷ വെക്കാം എന്നുള്ളതാണ് ഈ ഒരു സർവേയുടെ ഒരു ആകെ ഒരു ചുരുക്കം